മുകുന്ദനുണ്ണിയെയും കണ്ണാപ്പിയെയും കണ്ട് വിനീത് ശ്രീനിവാസൻ എന്ന നടന്റെ വേഴ്സറ്റാലിറ്റിയെ പ്രശംസിക്കുന്നവരോട് നിങ്ങൾക്ക് സൈക്കിളും ചാപ്പാക്കുരിശും ഓർമ്മയുണ്ടോ? വടക്കൻ സെൽഫിയിലെ ജാക്ക് ഹാക്കറെ, സെക്കൻഡ് ക്ലാസ് യാത്രയിലെ നന്ദുവിനെ, കുഞ്ഞിരാമായണത്തിലെ കുഞ്ഞിരാമനെ, അത് കഴിഞ്ഞു സ്വന്തം ബന്ധങ്ങളിൽ അതിഥിയായി മാറിയ അരവിന്ദനായി കാത്തിരിപ്പിനെ കുറിച്ച് വിനീത് പറയുന്ന രംഗം, പതിഞ്ഞ ഒരു ചിരിയുടെ മറവിൽ ആഴത്തിലൊരു വേദന ചേർത്തുള്ള ഡയലോഗ് ഡെലിവറി, അങ്ങനെ അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളിലേക്കും ഒരു തിരിച്ചുപോക്ക് നടത്തിയാൽ ഒരുപക്ഷെ ആരാധനയ്ക്കും ആഘോഷത്തിനും അപ്പുറം വിനീത് ശ്രീനിവാസനിലെ നടനെ സ്നേഹിച്ച പ്രേക്ഷകരിലായിരിക്കും ചെന്നെത്തുക. കിളിച്ചുടൻ മാമ്പഴത്തിലെ കസവിന്റെ തട്ടമിട്ട മൊഞ്ചത്തിയെ കുറിച്ച് പാടിയ തട്ടത്തിൻമറയത്തെ മൊഞ്ചത്തിയെ എഴുതിയെടുത്ത ഓൾറൗണ്ടറായ വിനീത് മലയാളി പ്രേക്ഷകനെ കൊണ്ട് ഇയാൾ പൊളിയാണെന്ന് പറയിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷം പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് മുകുന്ദനുണ്ണി വരുന്നത്. ആരോടും ഒരു നന്ദിയും പറയാനില്ലാത്ത പടത്തിലെ നാർസിസിസ്റ്റ് നായകൻ, സത്യത്തിൽ തണ്ണീർമത്തൻ ദിനങ്ങളിലെ നല്ലവനായ ഉണ്ണി ഇമേജിനടിയിൽ ഒരു പക്ക തരികടയെ ഒളിപ്പിച്ചു കടത്തിയ രവി പത്മരാമനെ കണ്ടപ്പോൾ തന്നെ നമ്മൾ മുകുന്ദനുണ്ണിയൊക്കെ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രെഡിക്ഷനുകളെയും സ്റ്റീരിയോ ടൈപ്പുകളെയും സൈഡിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് തങ്കത്തിലെ കണ്ണാപ്പിയും ആയി മാറിയിരിക്കുന്നു ഇന്ന് വിനീത്. ദ സെൻസ് ഓഫ് മിസ്റ്ററി ഒരു ത്രില്ലർ സിനിമയുടെ അടിസ്ഥാന ഘടകമായിരിക്കണമല്ലോ അത്. അതിനെ ആകെ തന്റെ കഥാപാത്രത്തിൽ ഒതുക്കി ഓരോ മൂവിലും കൂടെ കൊണ്ടുപോകുന്ന വിനീതിനെയാണ് ഇപ്പോൾ പ്രേക്ഷകർ തങ്കത്തിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വിനീതൻ എന്ത് സ്റ്റീരിയോ ടൈപ്പ്! സ്ക്രീനിലെത്തിയപ്പോഴൊക്കെ ആവർത്തനമില്ലായ്മയുടെ ഫ്രഷ്നെസ് ആണ് വിനീതിന്റെ കൈമുതൽ. ദാ ഒടുവിൽ തങ്കത്തിന്റെ സംവിധായകൻ പോലും എന്തുകൊണ്ട് വിനീത് എന്ന ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത് അതാണ്. നിഷ്കളങ്കമായ ഒരു ചിരിയും കള്ളലക്ഷണവും ചിരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആവശ്യമുള്ളിടത്ത് തന്റെ ക്യാരക്ടറിനെ മുന്നോട്ട് കൊണ്ടുവന്ന് നിർത്താന ശേഷിയുള്ള ഒരു നടനായി തന്നെയാണ് വിനീത് എന്നും തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഹാവിംഗ് എ സ്റ്റൈൽ അല്ലെങ്കിൽ മിമിക്കിംഗ് എ സ്റ്റൈൽ എന്നൊക്കെ വെച്ചാണ് നമ്മൾ ഓരോ നടന്മാരെയും കാറ്റഗറൈസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്റ്റൈലിലും ഡോമിനേജ് ചെയ്യാതെ തനിക്ക് നൽകിയിട്ടുള്ള സ്പേസിനെ മനോഹരമായി ഡീൽ ചെയ്യുന്ന ഒരു നടനായാണ് വിനീതിനെ കാണാനാവുന്നത്. അതേസമയം എഴുത്തിലും സംവിധാനത്തിലും അഭിനയത്തിലുമെല്ലാം പോപ്പുലർ റിലേറ്റബിൾ കാറ്റഗറിയുടെ കംഫർട്ടിൽ ഒതുങ്ങിപ്പോകുന്നു എന്ന വിമർശനവും ചിലപ്പോഴെങ്കിലും വിനീത് ശ്രീനിവാസനെ തേടിയെത്തിയിട്ടുണ്ട്. പക്ഷേ മുകുന്ദനുണ്ണിയിലേക്ക് നോക്കൂ, ഇവളെ അങ്ങ് തട്ടിയാലോ എന്ന മുകുന്ദനുണ്ണിയുടെ വോയിസ് ഓവർ. ഒരു പേഴ്സണാലിറ്റിയെ ശബ്ദത്തിൽ അഡാപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ആ ഭാഗത്ത് വിനീത് ശ്രീനിവാസൻ മുഖത്തെടുത്തു വെച്ചിരിക്കുന്ന നിർവികാരതയെ ഓർക്കണം. തന്റെ ഓരോ നീക്കത്തിലും ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടുന്ന എത്തിക്സോ എമ്പതിയോ തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത ഒരു നായകവശം ചെയ്യുമ്പോൾ അത് പലരെയും അസ്വസ്ഥമാക്കുമെന്ന് ഊഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ വിനീത് ശ്രീനിവാസൻ ഏറ്റെടുത്തത്. തൊട്ടടുത്ത് ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനെ പെട്ടെന്ന് വിശ്വസിക്കാൻ കൊള്ളാത്തവനും ഡേഞ്ചറസും ആക്കിയ ഒരു പകർന്നാട്ടമായിരുന്നു അതെന്ന് സംശയമില്ല. അവിടെയും ഇന്നോവേറ്റീവായ ഒരു പുതിയ ജേണറിനെ പോപ്പുലറാക്കി കൊടുക്കേണ്ട ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു കൊടുക്കുകയല്ലായിരുന്നു വിനീത്. എന്നാൽ കഥയെ അവസാനിച്ചാൽ കഥാപാത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നടനെയാണ് വിനീതിൽ പിന്നീട് കാണുന്നത്. കഥാപാത്രത്തിന്റെ ചിന്താവിഗതികളെ സിനിമയ്ക്കപ്പുറം ചർച്ച ചെയ്യാൻ പോലും മുതിരാതെ അയാൾ പ്രേക്ഷകരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് തങ്കത്തിലേക്ക് എത്തുമ്പോൾ കണ്ണാപ്പിയാകുന്ന വിനീതിന് മുകുന്ദനുണ്ണിയെ അറിയില്ല. ദാക്ഷിയുടെ ആവർത്തിക്കേണ്ടി വരുമ്പോൾ ഒരൊറ്റ രംഗം പോലും ചിലപ്പോൾ കമ്പയർ ചെയ്യപ്പെടാം. അതിന് അവസരം കൊടുക്കാതെ തന്റെ പാർട്ട് അവസാനിപ്പിച്ച വിനീത് അവിടെയാണ് ഒരു നല്ല നടനായി വിലയിരുത്തപ്പെടുന്നത്. റിലാക്സ്ഡായാണ് കഥാപാത്രത്തെ സമീപിച്ചതെന്ന് ആവർത്തിച്ചു പറഞ്ഞ വിനീത് ആ വാക്കുകൾ സത്യമാക്കിക്കൊണ്ട് എഫേർട്ട്ലെസ് ആയാണ് കണ്ണാപ്പിയായിരിക്കുന്നതെന്ന് തങ്കത്തിൽ കാണാം. കഥാപാത്രത്തിന് ഈസ് വേണ്ടിയെടുത്തൊക്കെ വിനീതിന്റെ സോഫ്റ്റ് മാനർസുകളെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ മേക്കേഴ്സും മടി കാണിച്ചിട്ടില്ല. എന്നാൽ തന്നിലേക്ക് സിനിമയെത്തുന്ന നിമിഷങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ബിജു മേനോനടക്കമുള്ള സഹതാരങ്ങളുമായി വിനീത് നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകളിൽ കണ്ണാപ്പിയെ വളരെ ട്രിക്കിയായ ഒരു കഥാപാത്രമായി അവതരിപ്പിക്കാനും വിനീതിന് കഴിയുന്നു. കഥാപാത്രത്തിന്റെ ബോഡി ലാംഗ്വേജിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള കോൺഷ്യസ് എഫേർട്ടും മുൻകാലങ്ങളിൽ നിന്നൊരു അപ്ഗ്രേഡ് എന്ന നിലയിൽ വിനീത് ശ്രീനിവാസനിൽ കാണാം. കഥാപാത്രമായി ജീവിക്കുന്നു എന്നൊന്നും വലിയ വാക്കുകളിൽ അയാളെ വിശേഷിപ്പിക്കുകയല്ല. ദ തിങ് ഈസ് തന്റെ പാർട്ട് ഏതായാലും അതിപ്പോ ഏത് റോളിലായാലും വൃത്തിയായി ചെയ്യാൻ ശേഷിയുള്ള ഒരു ആർട്ടിസ്റ്റാണ് വിനീത് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ഒരു നീക്കത്തിലും ഹേറ്റേഴ്സ് എന്നൊരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കാതെ എന്നാൽ പുതിയ ചുവടുവയ്ക്കാൻ മടി കാണിക്കാതെ അയാൾ മുന്നോട്ട് നീങ്ങുകയാണ്. അച്ഛനായ ശ്രീനിവാസനുമായുള്ള താരതമ്യത്തിൽ കുരുങ്ങിപ്പോകാതെ കരിയറിൽ തന്റേതായ സ്പേസ് കൃത്യമായി അളന്നെടുത്ത് മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. മലയാള സിനിമയെ മുൻനിരയിൽ നിന്ന് നയിക്കൂ എന്നൊന്നും ഡിമാൻഡ് ചെയ്യാതെ ആ നടനെ അംഗീകരിക്കുകയും അയാളിൽ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുമ്പോൾ പ്രേക്ഷകരും അഡ്രസ്സ് ചെയ്യുന്നത് വിനീതിലെ ആ ആർട്ടിസ്റ്റിനെയാണ്.